Hey. ಇಲ್ಲಿ ಬಾರೋ ಬಡ್ಡಿ ಮಗನೇ. ಇವಿಡ ಬೇಡ, ನಾ ಇಂದ ಮೋನೆ. എന്താണടാ നിന്റെ മട്ടേ കയ്യില്? ഒന്നുമില്ലേ. പിന്നെ എന്തിനാണ് ആ പട്ടി നീ ഇവരെ കൈ പുറകിൽ പിടിച്ചിരിക്കുന്നത്? നിനക്ക് ടൂറാണ് മുട്ടുന്നുണ്ടോ? ബഹുമാനിക്കേണ്ടവരെ കണ്ടാൽ നിനക്ക് ബഹുമാനിക്കാൻ അറിഞ്ഞൂടെ? ഇങ്ങ് അടുത്തു വാട. യജമാനനേ, ദയ കാണിക്കണേ. അവന്റെ ഒരു ആശ്രയകരം പിടിച്ച ഇരിപ്പ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ. പട്ടയർ അവനിട്ട് രണ്ട് കൊടുക്കുവന്ന് അവൻ വന്നിരിക്കാൻ കണ്ട ഒരു സ്ഥലമേ. എണീറ്റുണ്ടല്ലോ കട പട്ടി. നീ എവിടെ നടാ? വയനാട്ടിൽ. കുടിയേറ്റക്കാരനാണല്ലേ? നീ എവിടെ താമസിക്കുന്നു? ചിലമ്പാടിയില്. എത്ര ഏക്കറയുണ്ട് കയ്യേറിയത്? 5 ഏക്കറുണ്ട്. അപ്പൊ നീ മോസക്കാരനല്ല. നീ ഒറ്റക്കാണോ അതോ കെട്ടിയോളുണ്ട്? ഓഹോ, ചെറുപ്പവാ. നിന്റെ ഭാര്യക്ക് എത്ര വയസ്സുണ്ട്? 10 ചോദിച്ചത് കേട്ടില്ലോടാ. 10-25 ആയി. അത് സോറി. കണ്ടാ സുന്ദരിയാണോടാ? പറയണ നായിന്റെ പോലെ സുന്ദരിച്ചിയാണോടാ? ആയിരിക്കും. അല്ല, കള്ള. പോടാ അങ്ങോട്ടല്ല, ഇങ്ങോട്ട്.
അവന്റെ കുടല് ഞാനെടുക്കും. യജമാനെ വിളിക്കുന്നുണ്ട്. എല്ലാം പറയാൻ അയാൾ ആരാ? നിനക്ക് ഈ നാട്ടിൽ കഴിയണ്ടാന്നാണോ? അയച്ച് കല്ലട ആക്കീരമുണ്ട്. ഇതെടുത്തുകൊണ്ട് മതി. ഒരു സാരി കൂടി ഇതവളൊക്കെ ചേരും. നീ നമ്മളോട് കള്ള പറഞ്ഞു. ഓമന സുന്ദരിയാണ്. ഇനി നീ കള്ള പറയോ? ഇല്ല മനുരേ. ഇന്ന് തൊട്ട് നീ ഷാപ്പിൽ എടുത്തുകൊടുക്കാരനായിട്ട് നിന്നോ. ഞാൻ വർക്കിച്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ യജമാനർ പറയുന്നതെങ്കിൽ അങ്ങനെ. ഇതിനൊരു പേടിയുമില്ലല്ലോ. ഒരു കൈ കോരിയ വേണ്ടാത്തതൊന്നും ആലോചിക്കണ്ട. ദേവിയുടെ പ്രജകളാ. തൊട്ടാ തലതെറിക്കും. അതിൽ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഒരു ഭേദവുമില്ല. അമ്മേ ഭഗവതി രക്ഷിക്കണേ. മീനിക്ക് അക്കി അവലക്കി തിന്നിസുവുദു ദേവിക്ക് തുമ്പാ ഇഷ്ടവാദ കാര്യ. അതുകൊണ്ടെന്താ, പുഴ വരണ്ടാലും വെള്ളപ്പൊക്കം വന്നാലും ഈ മത്സ്യങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഓരോ അത്ഭുതങ്ങളെ. അറിയാതെ എന്റെ മനസ്സിൽ തെറ്റ് തോന്നിച്ചതിന് പൊറുക്കണേ. ഇഗോ ഇതെന്ന ഉകളികെ ബിസാടു. ഇതൊന്നേ പ്രായശ്ചിത്ത.
വഴക്ക് കൂട്ടാണ്ടിരിക്കും. എല്ലാവർക്കും ഉണ്ട്. കള്ള ഒരുപാട് കുളിച്ചിട്ടായിരിക്കും, കൈനേറെ നിൽക്കുന്നില്ല. എന്നാലും ഇത്രയും കിളിയിരുന്നിട്ട് ഒന്നുപോലും വീണില്ലല്ലോ. ഓടാ ബിഡ്ഡി. ഏടാ നീ ഇതൊന്ന് പിടി. എന്നെ പോട നാറി മറിയത്തുള്ളൂ. ഇന്നെന്താ നീ ഷാപ്പ് നേരത്തെ അടച്ചോ?
ഓമനെ, നീ എന്താ ആലോചിക്കുന്നത്? ഓ, ഒന്നുമില്ല. ഓമനെ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? എങ്ങോട്ട് പോവാനാ? വയനാട്ടി ഗതികിട്ടാഞ്ഞല്ലയോ ഉള്ളതെല്ലാം വിറ്റുപറക്കി ഇവിടെ വന്നത്? ഇനിയിപ്പോ ഇതും കളഞ്ഞച്ച് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പെണ്ണും പെടക്കോഴിയൊന്നും ഇല്ലാണ്ട് ഇത്രയും കാലം കഴിഞ്ഞേച്ച് ഇതൊന്നും വേണ്ടായിരുന്നു. ഓമനെയും കൂടെ തൊമ്മിച്ചായും സ്ത്രീധനം ചോദിക്കാത്ത കൊണ്ടും ഇടവകക്കാരുടെ കാരണത്തിലും അല്ലയോ ഇത് നടന്ന്? അല്ലെങ്കിൽ ഒരു താലിക്ക് വകയില്ലാത്തവൾ ആരാ കെട്ടാൻ വരുന്നത്? എന്നാലും വേണ്ടായിരുന്നു ഓമനെ. അല്ലെങ്കിൽ പിന്നെ എല്ലാം ഒരുമിച്ച് അങ്ങ് അവസാനിപ്പിക്കണം. അയ്യോ, അങ്ങനൊന്നും ആലോചിക്കല്ലേ ഓമനെ. എന്തൊക്കെ വന്നാലും നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. ഡോന്നടാ പതുക്കെ. എന്താ യജമാനര് കരുണയുണ്ടാവണം. കുടിയിലെ പട്ടയം ഇതുവരെ ശരിയായി കിട്ടിയില്ല. ഇവിടുന്ന് ഒന്ന് വിചാരിച്ച സരി നോക്കട്ടെ. ഇവളു നന്നെ ഹെണ്ടിതന്നെ ഇവളു ഈ എരടു മക്കളെന്ന ബിട്ടു ബിട്ടു ഈ ഹുടുകൻ ജൊത്തി ഓടി പോകുന്നു. ഈ പിള്ളികളെ ഗോൾ തടയലാരതെ ഈ എല്ലോ ഹുടുക്കൊണ്ടല്ലേ കൊനെഗെ മടിക്കേരിയിന്ന് ഹിടുക്കൊണ്ട് വന്ന്. നീനൊബ ഗൺസേനോ? അവൾ ഓടി ഹോകതൊക്കെ ഏനായിത്തോ? അവളെ നാളോതൊക്കെ നിന്നെ താകൽവാ. അവനെ കട്ടുകൾ എന്നെ വെച്ചു. ഇല്ലി ബാറോ. ഓടോ ഇന്നും ഇല്ലല്ലാതൊരു കണ്ടറേ.
ಹೆಂಗಸರನ್ನ ಹೊಡೆಯೋದು ನಾಚಿಕೇಡು, ಇಲ್ದಿದ್ರೆ ನಿನಗೂ ಸಿಕ್ತಿತ್ತು. ಸುಮ್ನೆ ಮುಚ್ಕೊಂಡು ಬಿದ್ದಿರು, ಇನ್ನು ಇಂಥದ್ದೇನಾದ್ರೂ ಕೇಳಿದ್ರೆ ಸರೋಜಾ ನೋಡೆ ಪುಟ್ಟ ಬಂದ. ನನ್ನ ಮಗ ಕೂನೂರ್ನಲ್ಲಿ ಓದಿದ್ದು ಸಾಕು, ಇನ್ನು ಇಲ್ಲೆಲ್ಲಾದ್ರೂ ದಿನ ಹೋಗಿ ಬರೋ ಸ್ಕೂಲ್ಗೆ ಸೇರ್ಸೋಣ. ಹಾಗೆ ಹೇಳಿದ್ರೆ ಅವನ ಭವಿಷ್ಯ ಕೂಡ ನಾವು ನೋಡ್ಬೇಡ್ವೆ. ಪುಟ್ಟ ಎಲ್ಲ ರಜೆಗಳಲ್ಲೂ ಬರ್ತಿದ್ದಾನಲ್ಲ. ಬೂಟು ಬಟ್ಟೆ ಬಿಚ್ಚಿ ಸ್ನಾನ ಮಾಡ್ಕೊಂಡು ಬಾ ಪುಟ್ಟ, ಹೋಗು. ಬಾವಾ, ಸಂಜೆ ತಾನೇ ಹೋಗೋದು? ಇಲ್ಲಪ್ಪ, ಈಗಲೇ ಹೋಗ್ಬೇಕು. ಒಬ್ಬ ಕಚ್ಚಿದಾರ ನೋಡಕ್ ಬರ್ತಾನೆ. ಬಾವಾ ಹೇಳಿದ್ದು ಕೇಳಿದ್ಯಾ? ಕೇಳಿದೆ. ಅವನನ್ನೆಲ್ಲಿ ಓದಿಸೋ ಬಗ್ಗೆ ಯೋಚಿಸೋದೇ ಬೇಡ. ದೂರ ಎಲ್ಲಾದರೂ ಓದಲಿ, ಇದೆಲ್ಲ ಕಾಣದೆ ಕೇಳದೆ ಹಾಗೆ ಬೆಳೀಲಿ. ಸರೋಜಾ, ನೀನಾದರೂ ಸ್ವಲ್ಪ ಹೇಳಬಾರ್ದೆ. ಕಾಲ ಬದಲಾಗಿದೆ, ಇನ್ನೂ ಹಿಂದಿನ ಹಾಗೆ ಬದುಕಬೇಕಂದ್ರೆ. ಹೇಳಿ ಹೇಳಿ ಸಾಕಾಯ್ತು ನನಗೆ. ಯಾರು ಹೇಳಿದರು ಅವರು ಕೇಳೋರಲ್ಲ. ಏಯ್ ತಮ್ಮಿ, അച്ഛൻ നിന്നെ എത്ര ദിവസമായി അന്വേഷിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ തൊമ്മി, നീ പള്ളി വന്നിട്ട് കുറേ നാളായല്ലോ, നിനക്ക് കുമ്പസാരിക്കണ്ടേ? അതെങ്ങനാ, അവൻ പട്ടേലിനെ വിട്ടയച്ച് എടവും മലവും തിരിയത്തില്ലല്ലോ. അയാളുടെ കൂടെ നടക്കുന്നത് നിനക്ക് നല്ലതിനല്ല തൊമ്മി. പണ്ട് അയാൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ചോ, പച്ച പാവമായിരുന്നു. പൊക്കി അങ്ങോട്ട് വിട്ടുകൊടുത്താ എന്തിനും എഴുത്തിയാൽ. അയാളെ ചീത്തയാക്കിയത് നമ്മുടെ ആളുകൾ തന്നെ. ഓരോ കാര്യസാധ്യത്തിന് കള്ളും പെണ്ണും ഒക്കെ കൊടുത്ത്.
ഒരു സുന്ദരി തന്നെ യജമാനരെ. അയ്യോ, അത് നമ്മുടെ കുട്ടപ്രായയുടെ മകനും മരുമോളുവാ. അതുകൊണ്ടെന്താ, നമുക്ക് കുശലം അന്വേഷിച്ചൂടെ? യാക്കെ മാറായരെ, പിടി പിടി, അതെല്ലാം ബേജാറു. മജ മാടണ പട്ടേലേ, ഞങ്ങളില്ലേ. സാരി, ಆ ಕುಟ್ಟಪ್ರೈ ಬಂದಿದ್ದ. ನೀವು ಅವನ ಸೊಸೆನ? ಸರೋಜ, ನೀವು ಈ ಊರಿನಲ್ಲಿ ಯಾರನ್ನೂ ಬದುಕೋದಿಕ್ಕೆ ಬಿಡೋದಿಲ್ಲ ಅಲ್ವಾ? ಸರೋಜ, ನಿನ್ನಲ್ಲಿ ನಾನು ಎಷ್ಟು ಬಾರಿ ಹೇಳಿದೆ, ಯಾರೇ ಆಗ್ಲಿ ಬುದ್ಧಿ ಹೇಳೋದು ನನಗಿಷ್ಟ ಇಲ್ಲ. ಇದಕ್ಕಿಂತ ನನಗೆ ಸತ್ತೋಗಿದ್ರೆ ಚೆನ್ನಾಗಿತ್ತು. ഒരു ബോളി ആ
അയ്യോ ധനി, അങ്ങിത് എവിടെ പോയിട്ട് വരുന്നു? എന്താ വല്ലാണ്ടിരിക്കുന്നേ? എന്റെ അനിയൻ ലോറിയുമായി കാലത്തെ കയഞ്ചരത്തിന് പോയതാ, ഇതേവരെ തിരികെ വന്നില്ല. ഉച്ചയ്ക്ക് മുമ്പ് വരേണ്ടതാ. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? എന്തെങ്കിലും അപകടം കേട്ടോ? ആരാണടാ ഇവൻ? എന്താ നിന്റെ ഒരു ഭവ്യതയും ബഹുമാനവും? നിന്റെ അപ്പൻ പട്ടിയാണോടാ ഇവൻ? യജമാനരെ, ഇത് അർശനമാക്കി കച്ചവടം ചെയ്യുന്ന യൂസഫിച്ചയ ധനിയാണ്. അനിയനെ കാണാനില്ല, അന്വേഷിച്ച്. നിന്റെ അനിയനെ ഇവിടെയാണോടാ വെച്ചിരിക്കുന്നത്? വന്നിരിക്കുന്നു ഒരു ധനി. യജമാനരെ, യൂസഫിച്ച നമുക്ക് വേണ്ടപ്പെട്ട ആളാ, ക്ഷമിക്കണേ. അണീനെ തേടി ഒരു ധണിപ്പട്ടി വന്നിരിക്കുന്നു സഞ്ജയ നേരത്ത്. എടാ, സഞ്ജയ്ക്കോരോ ശകുന മുടക്കികൾ കേറി വരുന്നു. ധണിയാണ് അത്ര. നീയോ സൂക്ഷിച്ചോ, ഇങ്ങനത്തെ അവനെയൊക്കെ വിളിച്ച് കയറ്റിയാൽ നീ വാങ്ങിക്കും. യജമാനരെ, യൂസഫിച്ചെ ഞാൻ വിളിച്ചോണ്ട് വന്നതല്ല. അങ്ങനെ അനിയന്, വാ എടക്കട പട്ടി. അയ്യോ, എന്റെ യൂസഫിച്ച, എന്നോടൊന്നും തോന്നല്ലേ? ഞാൻ ഒരു തെറ്റും ചെയ്തില്ലേ? എന്തോന്നടാ അത്?
അയ്യോ യജമാനെ, എന്തോന്നാ കുട്ടയില്? ഹീരേമന സ്വാമി കൊടുത്തേച്ച ശർക്കരയുണ്ട, ഹീവറീച്ചൻ കൊണ്ടുവന്ന കടമാനിറച്ചി, മറിയച്ചയുടെ തീടെ പ്ലാവിൽ ആദ്യമായുണ്ടായ വരിക്കച്ചക്ക, കുട്ടപ്പറായി സരോജക്കയ്ക്ക് സ്പെഷ്യലായിട്ടുണ്ടാക്കിയ മീനച്ചാറ്, നട്ടലില്ലാത്ത നാരികൾ എടുത്തുണ്ട് പോടാ ഇതൊക്കെ. സരോജക്ക, ദാഹിക്കുന്നല്ലോ സരോജക്ക, കഞ്ഞിയല്ലോ ആയോ? ഇതാ ഇപ്പൊ എടുക്കാവല്ലോ. ഇതെന്താ തൊമ്മി കൊട്ടയിൽ? സരോജക്ക ഇതങ്ങ് എടുത്തു വയ്ക്ക്, നല്ല ഒന്നാം തരം മാനിറച്ചിയും ശർക്കരയുണ്ടയും ഒക്കെ ഉണ്ട്. ഏടാ, ഇത് മനുഷ്യര് സ്നേഹം കൊണ്ട് തരുന്നതാണ്, പേടിച്ചിട്ട് തരുന്നതല്ലേ? എനിക്കിതൊന്നും വീട്ടിൽ വെക്കാനും ഇഷ്ടമില്ല. അയ്യോ, തൊട്ടി മുങ്ങാൻ വെള്ളമില്ല, കിണറ്റിന്റെ അടി കണ്ടു, ഇനിയും കിടക്കുന്ന 10-20 മൂട്. ഒറ്റവപ്പിന് എല്ലാത്തിനും കൂടെ ഒഴിക്കാൻ പോകുന്നോണ്ടാ വെള്ളം ഉറവായിട്ട് നേരം കൊടുക്കണ്ടായോ? കഞ്ഞി വിളമ്പട്ടെ, ഇച്ചായം കാണത്തില്ലല്ലോന്ന് വിചാരിച്ച് കൂട്ടാൻ ഒന്നും ഉണ്ടാക്കില്ല. അയ്യോ അമ്മനെ, അതിനിപ്പോ ഞാൻ കഞ്ഞി കുടിച്ചതാന്നല്ലോ. മനേന്നാന്നോ? ആ, അവിടെ ചെന്നാ എന്തെങ്കിലും കഴിക്കാതെ സരോജക്ക വിടുവോ? ദേ നോക്കിയേ, സരോജക്ക നിനക്ക് തന്നയച്ചതാ. എടാ, ഇന്നലെ വൈകിട്ട് നിന്റെ വീട്ടിൽ കള്ളിന് കൂട്ടിയ മീനച്ചാറിനു കുട്ടപ്പറയി കൊടുത്തയച്ച മീനച്ചാറും ഒരേ രുചി, ഇതെങ്ങനെ വന്നു? കുട്ടപ്പറയ്ക്ക് മുണ്ടോടാ അവിടെ പറ്റുപടി? നേര് പറ. അയ്യോ യജമാനരെ, നിന്റെ സരോജാക്ക നിനക്ക് പ്രിയം വെച്ച് തരുന്ന അച്ചാറും നാനും കൂട്ടി തീർക്കണം അല്ലേ? എടാ, നാനും നിന്റെ സരോജക്കയെ കൊല്ലാനും പോകുന്നു. നീ കൂടെ വേണം. അയ്യോ, എന്തിനാണ് യജമാനെ അവരെ കൊല്ലുന്നത്? നല്ല അക്കയല്ലേ അവര്? അവളുടെ ഉപദേശം കേട്ട് നാനും മടുത്തു. നിനക്കറിഞ്ഞുകൂടെ എന്നെ ആരും ഉപദേശിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നാനും എനക്ക് തോന്നിയതുപോലെ ജീവിക്കും. അയ്യോ യജമാനെ, അക്ക എന്തിനാ കൊല്ലുന്നത്? അവർ ഒരു വഴക്കും ഉണ്ടാക്കാറില്ലല്ലോ. അപകടം ഉണ്ടായതുപോലെ വരുത്തണം. നാനു തോക്ക് നിറയ്ക്കുന്നത് പോലെ ഇരിക്കും. അപ്പോ
നീ അവളെ ദിണ്ണയിലേക്ക് വിളിക്കണം. അബദ്ധത്തിൽ വെടിതീരും പോലെ സംഭവിക്കും. ആന വെടിവെച്ചതാണെന്ന് അവൾ അറിയാൻ പാടില്ല. ആ സങ്കടത്തിൽ അവൾ മരിക്കരുത്. നീ സങ്കടപ്പെടണ്ട. അവൾക്കൊരു അപകടം വന്നായിട്ട് കരുതിയാലും മതി. നീ സാക്ഷി പറയണം. അവളോട് ആങ്ങളമാർ അത്ര ശരിയില്ല. സരോജക്ക, എന്തെങ്കിലും കുടിക്കാൻ തരണേ. കഞ്ഞി തരട്ടോ? ആ ഉപ്പിടണ്ട. ಇದನ್ ಕೊಡಿರಿ. ಬೆಳಿಗ್ಗೆ ಏನು ತಗೊಂಡಿಲ್ವಲ್ಲ? തരലേ മാട്ട്ബേട, അവന് സായിത്താനേ അഷ്ടെ. നീ അവനെന്നു അറബി മജ്ലിസിൽ എത്തിക്കൊണ്ട് നോക്കി. ഞാനും കോവിത്തെ കൊണ്ട് ബർത്തേനെ അല്ലേ കുളി വിടണം. എന്നെ കൊല്ലല്ലേ? നീ ഇതേന് ഹേൾത്താ ഇദ്ദീരാ? നാനിതന്നു ഒപ്പോദില്ല. കൂടലേ അവനെന്നു ആസ്പത്രക്ക് തകൊണ്ടോഗി.
ಮನೆಯವರಿದ್ದಾರಾ? ಅಯ್ಯೋ ಸರೋಜಕ್ಕ, ದಾಂಡೆ ಸರೋಜಕ್ಕ, എനിക്ക് അമ്മയ്യക്ക, എന്നാലും അക്ക തുമ്മി സമാധാനിക്ക്, വേഗം സുഖമാവും. ഒരാഴ്ചയാ ആശുപത്രി ബോധല്ലാണ്ട് കിടന്ന്. ഇനിയിപ്പോ കുഴപ്പമൊന്നും വരത്തില്ല. എപ്പോഴും അങ്ങ് ഉറക്കുക. ഉറങ്ങാനുള്ള മരുന്നാ കൊടുത്തിരിക്കുന്നത്. ഉറങ്ങട്ടെ, ശല്യ പെടുത്തണ്ട. ഓമനെ, ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ സരോജക്കയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നു. അക്ക എന്റെ തലയ്ക്കും നെറ്റിക്കും ഒക്കെ തടവുന്നു. ഉള്ളതാ ഓമനെ, സരോജക്ക ജീവിച്ചിരിപ്പുണ്ട്, അത് മതി.
ಎಲ್ಲಿಗೆ ಈ ಹೊತ್ತಲ್ದ ಹೊತ್ತಿನಲ್ಲಿ? ಏನು ಸರೋಜಾ ಇದು, ಎಲ್ಲಿಗೆ ಹೊರಟರು ನಿನ್ನ ಈ ಅಪಸ್ವರ? ಗಂಡಸರು ಎಲ್ಲೆಲ್ಲೋ ಹೋಗ್ತಾರೆ, ಅದನ್ನೆಲ್ಲ ಹೇಳಿ ಹೋಗಕ್ಕಾಗತ್ತಾ? ಒಂದು ನಿಮಿಷ ನಿಲ್ಲಿ, ಹೊರಗೆ ಮಂಜು ಬೀಳ್ತಾ ಇದೆ, ಕಂಬಳಿ ಟೊಪ್ಪಿ ತರ್ತೇನೆ. അല്ലെ വേണ്ട, ഞാൻ തന്നെ ചെന്ന് നോക്കാം. അയ്യോ എടാ, ഇത് ഞാനടാ. അയ്യോ യജമാനരെ, ഈ അസമയത്ത് നീ പേടിച്ചു പോയി അല്ലേ? എടാ, ഇന്ന് നമുക്ക് അരസിനമക്കി അമ്പലക്കടവിലെ മീൻ പിടിക്കണം. അയ്യോ യജമാനരെ, നീ ഭയപ്പെടാത്തടാ, ഞാനല്ലേ ഉള്ളത്. നാനും നീ മതി, വേറെ ഒരുത്തനും ധൈര്യമില്ല. തേണ്ടി പട്ടികൾ. ഇപ്പൊ യക്ഷി പുറത്തിറങ്ങുന്ന സമയമാ. വാളിയിലെങ്ങനെ കണ്ടാലും ഞാൻ നേരിട്ടോളാം. അയ്യോ യജമാനരെ, സൂക്ഷിച്ചു പിടിച്ചോ തോട്ടെ. ഓമനെ, മീന് കോരാന് രണ്ട് കുട്ട കൂടെ കൂട്. യക്ഷിക്കു തോക്ക് പേടിയാനടാ, തോക്ക് ഇരുമ്പല്ലേ, നിന്നെ തൊടത്തില്ല. നീ പുറജാതിയല്ലേ, നിന്റെ രക്തവും ഇഷ്ടമല്ല. എനിക്ക് എന്തെങ്കിലും പറ്റിയാ ഓമനെ? നിനക്കൊന്നും സംഭവിച്ചില്ലെങ്കിലും ഓമനെ ഞാനും നോക്കുന്നില്ലേടാ. നീ ഇല്ലെങ്കിൽ പിന്നെ നീ ഭയപ്പെടുകയേ വേണ്ട.
യജമാനരെ, എനിക്ക് പേടിയാവുന്നു. പേടിച്ചു തോറി, നീ തന്നെ അറിയ. കോട്ട പൊട്ടിയില്ല. അടുത്ത തെറിയടാ. അടുത്തത് അടുത്തത് കൊണ്ട ഓമനെ, വന്നു വന്ന് നിനക്കിപ്പം പട്ടേലരുടെ സെന്റിന്റെ മണമാ. എനിക്കിഷ്ടമായി മണം. എന്നാലും ഓമനെ എൻ്റെത് മാത്രമാ. ഒരു ദിവസം നിനക്ക് ഞാൻ ഈ സെന്റ് വാങ്ങിച്ചു തരും. തൊമ്മി, നീ ഇറങ്ങി വാ, ഞങ്ങൾ നിന്നോടൊരു കാര്യം ചോദിക്കാൻ വന്നതാ.
ആരായും തനിയുകയ എന്നെ ഇരുകൊന്ന നീ ആത്മഹത്യ ചെയ്തു. പട്ടേലരെ അവർ കൊന്നെന്ന് തോന്നുന്നു. നീ പേടിക്കരുത്, നമുക്ക് പട്ടേലരെ കൊല്ലണം. അതിനെന്താ ഒരു വഴി? യജമാനരെ കൊല്ലാനോ? അയ്യോ, പിന്നെ എനിക്ക് ആരുണ്ട്? എടാ, പട്ടേലരെ കൊണ്ട് എല്ലാവർക്കും സേക്കിട്ടു, പെണ്ണുങ്ങൾക്ക് വഴി നടക്കാൻ വയ്യാതായി. നിനക്ക് പട്ടേലരെ കൊണ്ട് ഗുണമുണ്ട്, എനിക്കറിയാം. എന്നാലും നീ ഒരു നന്മയുള്ളവനാണ്, പാവമാ. നീ ഞങ്ങളെ സഹായിച്ചാൽ നിന്നെ ഞങ്ങൾ സഹായിക്കും. നിനക്ക് ഞങ്ങൾ 100 രൂപ തരാം. പഞ്ചായത്ത് ആഫീസ് പ്യൂണിന്റെ പണിയും ശരിയാക്കാം. നീ എന്താ ഒന്നും പറയാത്തത്? എല്ലാ കൊണ്ടും നിനക്ക് നല്ലതിതാ. എന്ത് സഹായം വേണം യൂസഫിച്ച? എടാ, പട്ടേലരെ എളുപ്പത്തിൽ കൊല്ലാൻ വിഷമമാണ്. നിനക്കറിയാമല്ലോ, നീ വൈകുന്നേരം പട്ടേലരെ ഈ വരാന്തയിൽ ഇരുത്തി തന്നാൽ മതി, ഞങ്ങൾ ഒളിവടി വെച്ചോളാം. കൂടെ നിൽക്കുമ്പോ എനിക്കിട്ട് വെടിയുണ്ടാലോ? പട്ടേലരുടെ വെടിപോലല്ലടാ ഞങ്ങളെ വെടി. കുട്ട അവധിക്ക് വരാറായോ? കണ്ടിട്ട് ഒരുപാട് നാളായ പോലെ. അടുത്ത മാസം 15-ാം തീയതി വരും. എടാ വിട്ടി, നീ അവിടെ എന്ത് ചെയ്യുന്നു? നീ സരോജാക്കയോട് സൊള്ളിയിരിക്കുകയായിരുന്നു അല്ലേ? അയ്യോ, യജമാനര് ഇന്ന് വൈകിട്ട് ഇച്ചിലമ്പാടിക്ക് ഇറങ്ങുന്നോ ആവോ? ഇറങ്ങിയാലും ഇല്ലെങ്കിലും നിനക്കെന്താടാ? ഓമനെ ഒരു സദ്യ ഒരുക്കുന്നുണ്ടേ, യജമാനർ വരണം. എന്തൊക്കെയാണടാ വട്ടം? കടമാനിറച്ചി ചുട്ടു ചതച്ചതും മീൻ പൊരിച്ചതും പിന്നെ ചാരായവും ഉണ്ടേ, മുട്ടയും പൊരിക്കുന്നുണ്ടേ. സോറി.
എടാ, എനിക്ക് ചാരായ കുടിക്കാൻ തോന്നുന്നില്ല. നീ ഷാപ്പിൽ പോയി രണ്ടു കുപ്പി കള്ളെടുത്തിട്ടോ. ആ, നീ വന്നോ, ഞാനും ഊണ് കഴിഞ്ഞു. എടാ, കൈ കഴുകാനോ വെള്ളം? ഞാനിപ്പൊ കോരുത്ത രാജവൻറെ. എന്റെ യജമാനരെ, ഇത് കുടിക്കുക യജമാനരെ. Thank you.
എന്തായാലും ആത്മഹത്യയാണെന്ന് വരുത്തണം. നീ എനിക്ക് കൂട്ടു നിൽക്കണം. എടാ ചേട്ടേ, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. നീ ധൈര്യമായിരു. എടാ, ഞാനാണ് കൊന്നതെന്ന് അവൾ അറിഞ്ഞില്ല. മുഖത്ത് തോർത്തു കെട്ടി ഇരുട്ടത്ത് ജനലിൽ കൂടി കയറി വന്നാണ് പിടികൂടിയത്. പക്ഷേ അവളെന്റെ കൈകളിൽ പിടിച്ചു. അതേ ഉള്ളൂ എന്റെ സംശയം. എന്റെ കൈകളാണെന്നു തൊട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി കാണോ? ഏടാ, സാരോജയെ ഞാനും മനഃപൂർവ്വം കൊന്നതല്ലെന്ന് എനിക്കറിയല്ലോ. സരോജ, ഞാനും നിന്നു കൊന്നില്ല. ഒന്ന് അചാതുറിയാക്കി വിടുത്തു. സാരമില്ല, നീ ആ കയറും കിടക്കും. നിനക്ക് സരോജ ഇഷ്ടായിരുന്നു.
അങ്ങോട്ട് കേറ. ആത്മഹത്യ ചെയ്തെന്ന് പോലീസിലും അവളോട് ആംഗ്ലമാരോടും നാനു ചെന്ന് പറയാൻ പോകുന്നു. നീയാനോ സാക്ഷി, ഓർത്തോ. എന്റെ മുഖത്ത് നോക്കി പറ, കൈകളിൽ തൊട്ടാലും ആളറിയാനും പറ്റോ? ആർക്കറിയാം നിനക്ക് പിന്നെ എന്തറിയോ? എന്റെ കയ്യെ തുടര. ഇത് ഞാനാണോടാ? അതേ മനുവേ. ഞാനും അബദ്ധം കാണിച്ചതാ. നിന്നോട് കൊല്ലാനും പറഞ്ഞാൽ മതിയായിരുന്നു. ഓമനെ, എന്താ? എല്ലാം കഴിഞ്ഞു. പട്ടേലരുടെ ജീപ്പ് ചുട്ട് ചാമ്പലാക്കി. അവിടൊക്കെ പോലീസും ആളും. പട്ടേലരെവിടാന്ന് അറിഞ്ഞൂടാ. ഇനി അവർ എന്നെ അന്വേഷിച്ചു വരും. നീ എന്ത് ചെയ്യും? വീട്ടിൽ ആളുണ്ടോ? ആരും ഇല്ലേ?
ആരും ഇല്ലെന്ന് വിചാരിച്ച് നിങ്ങൾ പോകാൻ തുടങ്ങുന്ന കിണറ്റിന് ആഴം ഇറക്കണോ? വേണമായിരുന്നു, പക്ഷെ ഇന്ന് വേണ്ട. എന്നാലും പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. ഇല്ല ഓവനെ, പേപ്പട്ടി ഓടിച്ചതാ. തുമ്മിച്ചാന്റെ മരച്ചീനിയെല്ലാം തട്ടി ഓടിച്ചത് മിച്ചം. പട്ടി അതിന്റെ വാട്ടിന് പോയി. ഓ, അത് സാരമില്ല. പട്ടേലരുടെ വിവരം എല്ലാം കേട്ടായിരുന്നോ? ആ, ഒളിച്ചു പോയെന്നാ കേട്ടത്. അതിപ്പോ തുമ്മിച്ചായനല്ലയോ അറിയേണ്ടത്. പട്ടേലരാ, എന്റെ യജമാനരെ.
നീ എന്റെ കൂടെ വരാമോ? നമ്മൾ എവിടെ പോകും? നമുക്ക് കുടക്കിന് കിടക്കാം, അവിടെ എന്റെ അനന്തരവന്റെ വീട്ടിൽ ഒളിക്കാം. ഇവന് തിരിച്ചു വരുന്നത് വരെ ചെലവൻ എതിർക്കട്ടെ. യജമാനൊക്കെ ഞാനുണ്ട്. ಒಟ್ಟಾರೆ ಗಲಾಟೆ. ಅತ್ತೆಯ ಒಡ ಹುಟ್ಟಿದವರು ಟೌನಿಗೆ ಬಂದಿದ್ದಾರೆ. ನೀವು ಏನೇ ಆದರೂ ಇಲ್ಲಿಗೆ ಬಂದೇ ಬರ್ತೀರಿ ಅಂತ ಅವರಿಗೆ ಗೊತ್ತು. ಆದ್ರಿಂದ ಅವರು ಇಲ್ಲಿಗೆ ಬಂದಿದ್ದಾರೆ ಅಂತ ನಿನಗೆ ಯಾರು ಹೇಳಿದ್ರು? ಅವರನ್ನು ಪೇಟೆಯಲ್ಲಿ ಕಂಡೋರಿದ್ದಾರೆ. ಸುದ್ದಿ ಇಲ್ಲೆಲ್ಲ ಹರಡಿಬಿಟ್ಟಿದೆ ಮಾವ. ಒಟ್ಟಾರೆ ಗಲಾಟೆ ಆಗಿಬಿಟ್ಟಿದೆ. ನಿನಗೆ ಅವರೆಲ್ಲೊಮ್ಮೆ ಮಾತಾಡಿ ನೋಡಬಾರ್ದೆ. ಅವರಿಗೆ ಏನಾಗಬೇಕೋ ಅದನ್ನು ಮಾಡೋಣ.
ಇನ್ನು ಅವರು ರಾಜಕೀಯ ಒಪ್ತಾರೆ ಅಂತ ಅನಿಸೋದಿಲ್ಲ. ಅವರಿಗೆಲ್ಲ ಗೊತ್ತಾಗಿದೆ, ಪೊಲೀಸಿಗೆ ದೂರು ಕೊಟ್ಟಾಗಿದೆ. ಹಾಗಿದ್ರೆ ಹೀಗೆಲ್ಲ ಅದಕ್ಕೆ ನಮಗೆ ತುಂಬ ಬೇಸರ. ಈ ಹಂತದಲ್ಲಿ ನೀವು ಬೇರೆಲ್ಲಾದರೂ ರಕ್ಷಣೆ ಪಡೆಯೋದು ವಾಸಿ. ಸಾಧನ ಸಾಮಗ್ರಿಗಳು, ಹಣವೋ ಕೋವಿಯೋ ಏನು ಬೇಕಾದರೂ ನಮಗೆ ಹೊಂದಿಸ್ಕೋಬಹುದು. പണ്ട് നമ്മൾ നായാട്ടിന് പോകുന്നതാ ഞാൻ ഓർത്തു പോയത്. തിരുമാനരെ, അങ്ങയുടെ സെന്റിന്റെ മണം
തുമ്മി യജമാനൻ എന്നെ പേര് വിളിച്ചു. സരോജ അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല യജമാനരെ, ഇല്ല.
ഓമനേ.